പ്രസവാനുകൂല്യങ്ങളെക്കുറിച്ച് രാജ്യത്ത് എത്ര സ്ത്രീകൾക്കറിയാം? ഡൽഹിയിൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം സംഘടിപ്പിച്ച ശില്പശാല ഇക്കാര്യം ചർച്ച ചെയ്തു. ഭൂരിപക്ഷം സ്ത്രീകളും ഇക്കാര്യത്തിൽ അജ്ഞരാണ്. സർക്കാർ ജോലിയുള്ള സ്ത്രീകൾക്ക് മാത്രമേ പ്രസവാവധിയും ആനുകൂല്യങ്ങളും ലഭിക്കൂ എന്ന ധാരണയാണ് പൊതുവെയുള്ളത്. എന്നാൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും പ്രസവാനുകൂല്യം ഉണ്ടെന്ന കാര്യം മിക്കവർക്കും അറിയില്ല. വീട്ടുജോലിക്കാർ മുതൽ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന മിക്ക സ്ത്രീകൾക്കും നിയമപ്രകാരം പ്രസവാനുകൂല്യമുണ്ട്. घर में काम करने वाली है या मीडिया में है या जुडिशरी में है, हर महिला को जहां भी इस देश में जो महिला है उसको ये सारे बेनिफिट मिलने चाहिए. इसके लिए चर्चा रखिए. തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം മൂലം സ്ത്രീകൾ പ്രസവത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ നിർബന്ധിതരാകുന്നു. അസംഘടിത മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്കായി സർക്കാർ പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും തൊഴിൽ സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് പ്രസവാവധി നിർദ്ദിഷ്ട സമയപരിധിയിൽ എടുക്കുന്നതിൽ പോലും സ്ത്രീകൾ മടി കാണിക്കുന്നു. 84 ദിവസമാണ് രാജ്യത്ത് പ്രസവാവധിയായി അനുവദിക്കുന്നത്. ഇത് 180 ദിവസമായി ഉയർത്തണമെന്ന് ശില്പശാലയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ഇന്ത്യാവിഷൻ, ന്യൂഡൽഹി.